ഈശ്വരവിശ്വാസം ഒരു വ്യക്തിയുടെ സ്വകാര്യ അവകാശമാണ്. യുക്തിയും ഭക്തിയും സഞ്ചരിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെയാണ്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിരുപാധികമായ സമർപ്പണമാണ് ഭക്തി. അതേസമയം ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ അംഗീകരിക്കാൻ കഴിയുന്നത് മാത്രമാണ് യുക്തി. വിവേകമുള്ള ഏതൊരു വ്യക്തിക്കും ഇതിലേതും തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. അപ്പോൾ ഒന്ന് മറ്റൊന്നിനെ പരിഹസിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും ശരിയല്ല. അറിവുള്ളവർ അങ്ങനെ ചെയ്യുകയുമില്ല. ഒരു മതത്തിൻ്റെ രൂപങ്ങളും പ്രതീകങ്ങളും ഒക്കെ ആ മതവിശ്വാസികൾക്ക് ജീവനോളം മൂല്യമുള്ളതാണ്. അത് അവരുടെ വിശ്വാസത്തിന് വിട്ടുകൊടുക്കുന്നതാണ് ഉചിതം. തങ്ങളുടെ മതം പറയുന്നത് മാത്രമാണ് ശാസ്ത്രീയമെന്നും മറ്റുള്ളവരും അത് സ്വീകരിക്കണമെന്നും വാശി പിടിക്കാനാകില്ല. ലോകത്ത് മതവിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങളിലാണ് യുദ്ധങ്ങളിൽ മരിച്ചതിനേക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് ജീവഹാനി സംഭവിച്ചിട്ടുള്ളത് ഈ പരിഷ്കൃത കാലഘട്ടത്തിൽ. അതൊക്കെ കഴിഞ്ഞ അധ്യായങ്ങൾ മാത്രമാണ്. വിശ്വാസത്തിൻ്റെ പേരിൽ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ പോര് അനാവശ്യമാണ്. ഹിന്ദുദൈവമായ ഗണപതിയെ സംബന്ധിച്ച് സ്പീക്കർ ഷംസീർ നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ വിവാദമാക്കിയിരിക്കുന്നത്. ഏതെങ്കിലും വിശ്വാസികളുടെ വികാരം വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരാമർശം പിൻവലിക്കുന്നുവെന്ന് സ്പീക്കർക്ക് പറയാം. പക്ഷേ ഇവിടെ സ്പീക്കർ പറഞ്ഞതിൽ ഒരു തെറ്റും കാണുന്നില്ലെന്നാണ് ചരിത്രകാരന്മാർ പോലും സാക്ഷ്യപ്പെടുത്തുന്നത്. സ്പീക്കർ മാപ്പ് പറയണമെന്ന നിലപാടുമായി NSS രംഗത്ത് വന്നത് ശ്രദ്ധേയമാണ്. ശാസ്ത്രമല്ല, വിശ്വാസമാണ് വലുതെന്നും ഈ വിഷയത്തിൽ ഹിന്ദു സംഘടനകൾക്കൊപ്പം യോജിച്ച് പ്രവർത്തിക്കുമെന്നും NSS ജനറൽ സെക്രട്ടറി ജി സുമാരൻ നായർ വ്യക്തമാക്കിയത് സാംസ്കാരിക കേരളത്തെ തന്നെ പരിഹസിക്കുന്നതല്ലേ? BJPയും അതേറ്റുപിടിച്ച് രംഗത്ത് വന്നു. അതേസമയം തിരുത്തേണ്ട ഒരു കാര്യവും സ്പീക്കർ പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞത് മുഴുവൻ ശരിയാണെന്നും മാപ്പ് പറയുന്ന പ്രശ്നമില്ലെന്നും ഇത് CPM നിലപാടാണെന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞു. വിശ്വാസത്തിൻ്റെ പേരിൽ ഇത്തരമൊരു ബലംപിടുത്തം ശരിയാണോ എന്ന് പാർട്ടികളും പ്രസ്ഥാനങ്ങളും രണ്ടു വട്ടം ചിന്തിക്കണം. വിശ്വാസത്തിനപ്പുറം കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കുന്നത് വോട്ട് ബാങ്കാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഈ വിവാദം അവസാനിപ്പിക്കണം.